കാഴ്ച സംഗീതത്തിന് ഒരു പരിമിതിയേ അല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ശ്രീകാന്ത് പാടുന്നത്. ശ്രീകാന്തിൻ്റെ പക്ഷേ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തെന്ന് പറയട്ടെ, ശ്രീകാന്ത് പാടുന്നത് തൻ്റെ അമ്മ മുന്നിലിരുന്ന് കേൾക്കുന്നത് ശ്രീകാന്തിന് കാണണം എന്നുള്ളതാണ് ശ്രീകാന്തിൻ്റെ സ്വപ്നം. പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിക്കില്ല. എന്നാൽ ഇന്നിവിടെ ശ്രീകാന്തിൻ്റെ അമ്മയ്ക്ക് പകരം ഒരുപാട് അമ്മമാരുണ്ട്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയോടുകൂടിയും നിങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടിയും നമ്മുടെ കുഞ്ഞിന്നിവിടെ പാടാൻ പോവുകയാണ്. ഒപ്പം നമ്മുടെ കാശികുട്ടനും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സംഗീതത്തിൻ്റെ ഒരു മാസ്മരികത. പൂർവ സായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദ മനാതി സോപാനം അനക സുഹൃതം ഈശ്വരഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ജന്മം സമ്പൂർണ ദേവി. സമയമിത പൂർവ സായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദ മനാതി സോപാനം അനക സുഹൃതം ഈശ്വരഹൃദയം. മൃദുസ്മേര സിന്ദൂരം ഉഷക്കാല സന്ധ്യാരാഗം സപ്തസാഗരോപമം നെയ്യോഗ വൈഭവം. തവ മൃദുസ്മേര സിന്ദൂരം ഉഷക്കാല സന്ധ്യാരാഗം സപ്തസാഗരോപമം നെയ്യോഗ വൈഭവം. നിത്യസുന്ദരി വശ്യമോഹിനി ലയോദാരമീ പദജലനം ആനന്ദനം താരന്ദനം താനന്ദപരം ഗാനംഗമനം താനന്ദപരം ഗാനംഗമനം യാനം യവന മുഖരിതമീ മൗനം പ്രണവമന്ത്രണം സമയമിത പൂർവ സായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദ മനാതി സോപാനം അനക സുഹൃതം ഈശ്വരഹൃദയം. കണ്ണിൽ കണിമലരാകും പരിവേദനമോ പനിനീരാകും. ഇനി കണ്ണിൽ കണിമലരാകും പരിവേദനമോ പനിനീരാകും. പാപാന്ധകാരം പാർവണമാകും പാതയമാകും പുണ്യങ്ങൾ. ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നില്ല ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആശ്രയമാകും ദേവാംശം. ഇനി കണ്ണിൽ കണിമലരാകും ആനന്ദരം ധരം ത്വം ത്വം ധനം ത്വം ത്വം ധനം ത്വം ത്വം ധനം ആനന്ദരം ധരം ത്വം ത്വം ധനം ത്വം ത്വം ധനം ത്വം ത്വം ധനം ധനം ആനന്ദപരം ഗാനംഗമനം താനന്ദപരം ഗാനംഗമനം ജ്ഞാനം യവനം സുഖരിത
ഭൈരവി മൗനം പ്രണവ മന്ത്രണം സമയമിത പൂർവ സായാനം അമൃതം ശിവമയ സംഗീതം അരിപദമരാതി സോപാനം അനകസുകൃതം ഈ സ്വരങ്ങയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണ ദേവി സമഗമ പസാരി നീതാമ പതകഗമ മകേരി സാ സമഗമ പസാരി നീതാമ മകരി മകരി സാരിതമവതാ ശ്രീകാന്ത് കുട്ടാക്ക് ടാഗോർ തിയേറ്ററിൽ നിറഞ്ഞ കവിഞ്ഞ ഓഡിയൻസ് ആണ് കണ്ടോ. അവിടെ ബാൽക്കണിയിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നു. നിങ്ങൾ ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കാമോ ശ്രീകാന്തിനെ കേൾക്കാൻ വേണ്ടിയിട്ട്, കേട്ടോ? മഴ പെയ്യുന്നത് പോലെയുള്ളത് കേട്ടോ. ഹി സോ ഹാപ്പി. ഇതാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ തലച്ചോറിനകത്ത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാശി ഒന്ന് പരിചയപ്പെടുത്തിയേ. കാശി, കാശിക്ക് ഒരു തബല വാങ്ങിത്തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, എനിക്ക് ഇങ്ങനെ കൊട്ടുന്നത് തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ആരും പറയാതെ തന്നെ കൂടെ വന്നിരുന്ന് കൊട്ടുന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യണം. ഫ്ലൂട്ട് ഉണ്ടതിനിടയ്ക്ക്, വയലിൻ ഉണ്ടായ എല്ലാ ഇൻസ്ട്രുമെന്റ്സും. കാശിക്ക് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഒഴുകിക്കൂടെ നമസ്കാരം. ഈ ചൈതന്യ ഓഡിറ്റോറിയത്തിൻ്റെ ഇവിടുത്തെ ടാഗോർ തിയേറ്ററിലെ പ്രോഗ്രാമൊക്കെ എൻ്റെ കുട്ടികളെ ഇന്ത്യ പ്രസിഡൻ്റെ കണ്ട് എൻ്റെ കുട്ടിയെ സൈലൻ്റായിട്ട് മിണ്ടാതിരുന്ന് ഇവിടെ അമ്മമാരെ മിണ്ടാതിരുന്ന് അമ്മമാരൊക്കെ മുന്നിലുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെയും ഡിഫറെൻ്റ് ആസൻ്റിൽ ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ കേരളപ്പിഴവി ആശംസകൾ. കേരളപ്പിറവി ആശംസകൾ. ഇനി എന്ത് വേണം അല്ലേ? നമ്മുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിലെ ടീച്ചേഴ്സാണ് അഖിലയും മീരയും. ഇവർ കാണിക്കുന്ന സഹനത്തിൻ്റെയും ക്ഷമയുടെയും എല്ലാം ഒരു അത്ഭുതം കൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഇന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ കുട്ടികളെയും ട്രെയിൻ ചെയ്യിക്കുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് ഈ ടീച്ചേഴ്സ് എന്നും കടന്നു പോകുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾ അടിക്കും, ചിലവർ കടിക്കും, ചിലപ്പോൾ മാന്തും ഉപദ്രവിക്കും. എന്നാൽ ഈ ഉപദ്രവങ്ങൾ ഒന്നും കണക്കിലെടുക്കാതെ അവർ ഇവരെ ട്രെയിൻ ചെയ്യുന്നതിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മീര, ഇപ്പോൾ ശ്രീകാന്ത് പാടിയത് കേട്ടപ്പോൾ എങ്ങനെയുണ്ട്? സന്തോഷമല്ലേ? സന്തോഷമാണ്. ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്കിപ്പം ഈ ഒരു വേദി നിൽക്കുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ വന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പഠിക്കുന്നത്. ശ്രീകാന്ത് തന്നെ പല പ്രാവശ്യം പാട്ട് പാടിക്കൊടുത്താലേ ശ്രീകാന്തിന് മനസ്സിലാവുള്ളൂ. എൻ്റെ താളം എന്ന് പറയുന്നത് ഞാൻ ഈ തോളിൽ കൊടുക്കുന്ന ഓരോ ബീറ്റും ആണ് എൻ്റെ താളം. മുന്നേപ്പാടി അമല അജയകുമാർ മോൻ ഒരു വാക്ക് പോലും സംസാരിക്കില്ലായിരുന്നു. ആ മോനോട് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പാടില്ല. ഞാൻ പിന്നെ അവനോട് അവൻ്റെ ലോകത്തോട്ട് ഇറങ്ങിച്ചെന്ന് അവനോട് കളിച്ചും ചിരിച്ചും കെയറ് കൊടുത്തുമൊക്കെയാണ് അവന് പാട്ട് പഠിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്.